ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മസാഫി വാട്ടർഫാളിലേക്കാണ്. അതായത് മസാഫി റെയിൻ വാട്ടർഫാളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഖുർഫഖാൻ റോഡ് വഴിയാണ് മസാഫി വാട്ടർഫാളിലേക്ക് പോകുന്നത്. നമ്മുടെ ഖുർഫഖാൻ റോഡിലുള്ള 5 ടണലുകൾ എത്തുന്നതിനും കുറെ മുന്നേ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മസാഫി വാട്ടർഫാളിലേക്ക് നമ്മൾ എത്തുന്നത്. അലയിൽ നിന്ന് ഏകദേശം ഒരു 160-165 കിലോമീറ്ററോളം ദൂരമുണ്ട് മസാഫി വാട്ടർഫാളിലേക്ക്. നല്ല സമ്മർ സീസൺ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ മസാഫി വാട്ടർഫാളിലേക്ക് വന്നത്. അവിടെ വാട്ടർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നല്ല ചൂടുള്ള ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത്. നമ്മൾ ഏകദേശം മസാഫി വാട്ടർഫാളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ഖുർഫഖാൻ റോഡ് വഴി വന്ന ശേഷം ടണലുകൾ എത്തുന്നതിനും കുറേ മുന്നേ ഡൈവേർട്ട് ചെയ്തിട്ട് അകത്തൂടെയുള്ള ഗച്ച് റോഡ് വഴിയാണ് ഇവിടേക്ക് നമ്മൾ വരേണ്ടത്. നമ്മൾ ഖുർഫഖാൻ റോഡ് വഴി വരുമ്പോൾ ടണലുകൾ എത്തുന്നതിനും കുറച്ച് മുന്നായിട്ട് തന്നെ വാഹനങ്ങളൊക്കെ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. ആ ഒരു റോഡിൻ്റെ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ ശേഷം ഒരു ഗച്ച് റോഡുണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരേണ്ടത്. പലപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ടാൽ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് കാണിക്കണമെന്നില്ല. കാരണം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട ശേഷം വേറൊരു സ്ഥലത്താണ് ആദ്യം ചെന്നെത്തിയത്. അവിടെ നിന്നും വീണ്ടും അന്വേഷിച്ചാണ് ഞാൻ മസാഫി വാട്ടർഫാളിൻ്റെ ഈ ഒരു പ്രോപ്പർ ലൊക്കേഷനിലെത്തിയത്. വാട്ടർഫാളിൻ്റെ തൊട്ടടുത്ത് വരെ വാഹനങ്ങൾ വരുമെങ്കിലും നമ്മൾ കുറച്ച് ദൂരോട്ട് പാർക്ക് ചെയ്തിട്ട ശേഷം നടന്നാണ് ഇവിടേക്ക് വന്നത്. കാരണം നടന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മളീ കാണുന്ന മലകൾക്കിടയിലൂടെയുള്ള ഈ ഗ്യാപ്പിലൂടെ നടന്ന് കുറച്ച് മുന്നോട്ട് പോയ ശേഷം റൈറ്റിലോട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു വാട്ടർഫാൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ വാട്ടർഫാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന മലകളുടെ ഓപ്പോസിറ്റ് സൈഡിലും വേറൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അത് ശരിക്കും നമുക്ക് ഇതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അവിടെ വെള്ളം ഒഴുകി വന്ന ശേഷം ഒരു ഗുഹയിലേക്കാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ സമ്മർ സീസൺ കടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളത്തിൻ്റെ തോത് വളരെ കുറവാണ്. ശരിക്കും ഒരു മഴയൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇവിടുത്തെ വെള്ളച്ചാട്ടം നമുക്ക് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല തണുപ്പുള്ള വെള്ളം തന്നെയാണ് ഈ ഒരു മലകൾക്കിടയിലൂടെ ഒഴുകി വരുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ശരിക്കും നാച്ചുറലി ഈ മലകൾക്കിടയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു ഉറവയാണ് ഇവിടെ താഴേക്ക് പതിക്കുന്നത്. നമ്മളീ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം എങ്ങനെയാണ് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനങ്ങനെ നടന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും ഈ ഒരു വെള്ളം എങ്ങനെയാണ് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒഴുകി വന്ന ശേഷം ഈ ഒരു മലകൾക്കിടയിലുള്ള ഗ്യാപ്പിലേക്കാണ് ചെന്ന് പതിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാവും ഈ വെള്ളച്ചാട്ടം എങ്ങനെയാണ് താഴേക്ക് ഒഴുകി വരുന്നതെന്ന്. ഇത് ചെറിയൊരു അരുവിയായി ഒഴുകി വന്ന ശേഷം ഈ മലകൾക്കിടയിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒഴുക്കെന്ന് പറയുന്നത്. ശരിക്കും ഇത് രണ്ട് മലകൾക്കിടയിൽ നിന്നും ഒരു അരുവിയായിട്ട് വന്ന ശേഷം ഇവിടെ വെച്ച് രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിലേക്കും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കും ഇതുപോലെയാണ് ഒഴുകിപ്പോകുന്നത്. ഈ രണ്ട് ഗ്യാപ്പുകൾക്കിടയിലൂടെയുള്ള ഈ ഒരു ചെറിയ ഹോൾ വഴി താഴെ ഗുഹയിലേക്കാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം പതിക്കുന്നത്. ഇവിടെ ശരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഒഴുക്ക് കൂടുന്നത്. ഒഴുക്ക് കൂടിയാലേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പൂർണ്ണ ഭംഗി നമുക്ക് കാണാൻ പറ്റൂ. നമ്മൾ ഈ വെള്ളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ചെറുതായിട്ട് പരൽ മീനുകൾ ഒഴുകി കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് ഈ ഒരു സ്ട്രീം ഒഴുകി വരുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ പാറക്കെട്ടുകളിലാണ് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതുപോലത്തെ പാറക്കെട്ടുകളിലെ ഗ്യാപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് പരൽ മീനുകളെ നമുക്ക് നാട്ടിൽ കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റും. നമ്മൾ വീണ്ടും നടന്ന് താഴേക്ക് ഇറങ്ങി വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ വന്ന സമയത്ത് ഈ വാട്ടർഫാളിൻ്റെ അടുത്ത് വളരെ തിരക്കായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും നല്ലൊരു ഗ്യാപ്പ് കിട്ടിയതിൻ്റെ അകത്തേക്ക് കയറാൻ. നമ്മളിനി പോകുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ്. ഞാൻ കുറച്ച് മുമ്പ് മുകളിൽ നിന്ന് കാണിച്ച ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്ക് പുറമേ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ല. പക്ഷേ പാറക്കിടയിലേക്ക് നോക്കിയാൽ നമുക്കിവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും. അതേ ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണ് മുകളിലത്തെ വെള്ളം താഴേക്ക് ഒഴുകിയെത്തുന്നത്. ഫാമിലിയായിട്ടൊക്കെ ഗെറ്റ് ടുഗദറിനും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനും ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഈ ഒരു മസാഫി വാട്ടർഫാളും അതിൻ്റെ ഈ ചുറ്റുവട്ട പ്രദേശങ്ങളും എന്ന് പറയുന്നത്.
ശരിക്കും മഴയൊക്കെ കഴിഞ്ഞ് ഒരു റെയിനി മൂഡിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കൊക്കെ നല്ല നന്നായിട്ട് കൂടുകയും ചെയ്യും. അപ്പോഴാണ് ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു പ്രദേശവും അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടവും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരു വമ്പൻ വെള്ളച്ചാട്ടമൊന്നും പറയാൻ പറ്റൂലെങ്കിലും ഈ ഒരു തരിശായിട്ടുള്ള മരുഭൂമിയിൽ ഇതുപോലുള്ള ഒരു നാച്ചുറലി ഉള്ള ഒരു ഒഴുക്കെന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ നമ്മൾ മസാഫി വാട്ടർഫാളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ച് മടങ്ങാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ഗച്ച് റോഡ് വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോയ ശേഷം ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഹൈവേയിലേക്ക് കയറും. ആ ഹൈവേ എന്ന് പറയുന്നത് നേരെ പോയി കഴിഞ്ഞാൽ കുർഫക്കാനാണ്. കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടണൽ റോഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഗച്ച് റോഡ് വഴി നേരെ നമ്മുടെ ഖുർഫക്കാൻ ഹൈവേയുടെ ഫ്രണ്ടിലെത്തി. ഈ ഒരു ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഖുർഫക്കാൻ ഹൈവേയിലേക്കാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടണൽ റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഖുർഫക്കാനിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെയായിരിക്കും ഗുഡ് ബൈ.